पिड़ विधिकू पोटी अपूर्व अतर सविशेष साचर्य कोलकाता हाईकोड़ी जड्जी कौशिक चंद्रे कौशिक चंद्रे ममता बानर्जी हाईकोड़ी चीफ जस्टिस आय्चे बीजेपी चूटपिड़ा कौशिक चंद्रे പ്രകടമായി തന്നെ ബിജെപി അനുകൂല നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ജഡ്ജിയിൽ നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല എന്നും മമത ബാനർജി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദിഗ്രാമിലെ തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് മമത ബാനർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കൗശിക് ചന്ദ്രയെ ഒഴിവാക്കണം എന്ന ആവശ്യമായിരുന്നു മമത ബാനർജി മുന്നോട്ട് വെച്ചത്. അപ്പോൾ കേസ് പരിഗണനയ്ക്ക് എടുത്ത ഉടനെ തന്നെ കൗശിക് ചന്ദ്ര മമതാ ബാനർജിക്കെതിരെ പൊട്ടിത്തെറിച്ചു. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം മറന്ന് തന്നെ ആക്ഷേപിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. തന്റെ മേൽ രാഷ്ട്രീയ ബന്ധം ആരോപിച്ചിരിക്കുന്നു. അതിനാൽ അനാവശ്യമായി പരാമർശങ്ങൾ നടത്തിയതിന് 5 ലക്ഷം രൂപ പിഴ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇനി ഈ കേസ് പരിഗണിക്കാൻ ഞാനില്ലേ എന്ന് പറഞ്ഞ് കേസും മടക്കിക്കെട്ടി അദ്ദേഹം പോവുകയും ചെയ്തു. അതായത് മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ ഇനി താൻ ഉണ്ടാകില്ല എന്ന് കൗശിക് ചന്ദ്ര പ്രഖ്യാപിക്കുന്നു. ആ ബെഞ്ചിൽ നിന്ന് ഒഴിവാകുന്നതിന് തൊട്ട് മുമ്പ് 5 ലക്ഷം രൂപയുടെ പിഴയും വിധിച്ചു. പോണ വഴി ഇരിക്കട്ടെ, ഞാനാണ് കേമൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപയുടെ പിഴ. ഇതുതന്നെയാണ് മമതാ ബാനർജി പറഞ്ഞത്. ഈ ജഡ്ജി ആ തെരഞ്ഞെടുപ്പ് കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ ഉണ്ടായിരുന്നാൽ ആ തെരഞ്ഞെടുപ്പ് കേസിൽ ബിജെപിക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി ഉണ്ടാവുക എന്ന്. നേരത്തെ ഇദ്ദേഹത്തെ ജഡ്ജിയായി നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശയെ എതിർത്തുകൊണ്ട് മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു. അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ബിജെപിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന, പ്രത്യക്ഷത്തിൽ തന്നെ ബിജെപി രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ എടുക്കുന്ന ഒരാളെ ഹൈക്കോടതി ജഡ്ജിയായി ഒരു കാരണവശാലും നിയമിക്കരുത് എന്നുള്ള നിലപാട് മമതാ ബാനർജി സ്വീകരിച്ചിരുന്നുവെങ്കിലും അത് മറികടന്നാണ് കൗശിക് ചന്ദ്രയെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ കൗശിക് ചന്ദ്രയുടെ ബെഞ്ചിലേക്കാണ് നന്ദിഗ്രാം തെരഞ്ഞെടുപ്പ് കേസ് എത്താൻ പോകുന്നത് എന്ന് വ്യക്തമായ ഉടനെ തന്നെ മമതാ ബാനർജി അതിൽ എതിർപ്പ് രേഖപ്പെടുത്തി. വെറുതെ പരസ്യമായി അത് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറയുകയായിരുന്നില്ല മമതാ ബാനർജി ചെയ്തത്. ചീഫ് ജസ്റ്റിസിന് കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിശദമായ ഒരു കത്ത് തന്നെ മമത കൈമാറിയിരുന്നു. ആ കത്തിൽ ഈ കൗശിക് ചന്ദ്രയുടെ ബിജെപി ബന്ധം വെളിപ്പെടുത്തുന്ന ഇടപെടലുകളുടെ കൃത്യമായ തെളിവുകളും ഉണ്ടായിരുന്നു. അത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല, അദ്ദേഹത്തിന്റെ പൂർവകാല ചരിത്രം ബിജെപിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് എന്നും, ഒരു പ്രത്യക്ഷ രാഷ്ട്രീയക്കാരന്റെ മട്ടിൽ തന്നെയാണ് ഒരു ജഡ്ജിയായിരിക്കുന്ന ആളുടെ പല നിലപാടുകളും ഉണ്ടായിട്ടുള്ളത് എന്നും മമതാ ബാനർജി ചീഫ് ജസ്റ്റിസിന് അയച്ച ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ടാണ് കൌശിക് ചന്ദ്രയെ ഈ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നത്. കോടതി അത് തങ്ങളുടെ പരിഗണനയിൽ വച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കേസ് അതിന്റെ ആദ്യ വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള വിളിയെത്തുന്നത്. സ്വാഭാവികമായി ഒന്നോ രണ്ടോ സിറ്റിംഗുകൾ കഴിയുമ്പോൾ ആ കേസിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കാം എന്നുള്ള നിലപാടായിരുന്നു ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചിരുന്നത്. എങ്കിലും ഇപ്പോൾ കൌശിക് ചന്ദ്ര ആ കേസ് പരിഗണിച്ച ഉടൻ മമതാ ബാനർജിയെ നന്നായി ഒന്ന് കുടഞ്ഞു. അങ്ങനെയാണല്ലോ, എന്നെക്കുറിച്ച് മോശം പറയുന്നു, ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ? നിങ്ങൾ മുൻകൂർ എന്നെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞു, ഒരു ജഡ്ജിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പിഴ ചുമത്തുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ ഞാനിനി ഈ കേസ് പരിഗണിക്കാനില്ല എന്നുകൂടി അയാൾ പറഞ്ഞു വയ്ക്കുമ്പോഴാണ് ആ ജഡ്ജി എത്രമേൽ പരിഹാസ്യനാകുന്നു എന്ന് നാം ബോധ്യപ്പെടേണ്ടത്.